ചാലക്കുടി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാര്യങ്ങളെ കണ്ടിട്ട് ബസ് നേരെ ഇവിടത്തോട്ട് വരും. ഈ ഒരു മലക്കപ്പാറ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് തന്നെ വളച്ചിട്ട് തിരിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സൈക്കോ ട്രാവലർ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ളത് മലക്കപ്പാറ കേട്ടോ. അപ്പോൾ മലക്കപ്പാറയിൽ നേരെ ചാലക്കുടിയിലൂടെ കെ എസ് ആർ ടി സി യാത്ര. മലക്കപ്പാറ അതിരപ്പള്ളി വഴിയുള്ള മനോഹരമായിട്ടുള്ള എന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തത് വാൽപ്പാറയും നേരെ മലക്കപ്പാറയിലെ റോഡും അതുപോലെ തന്നെ ഷോളയാർ ഡാമും കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ ആയത് മനോഹരമായിട്ട് തേയിലത്തോട്ട് നടുവിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയുടെ വീഡിയോ കണ്ടു ചേച്ചി ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് 12:30 എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് മലക്കപ്പാറയിൽ ചാലക്കുടിയിലോട്ട്. അപ്പോൾ ആ ഒരു ബസ്സിന് കയറായിട്ട് ചാലക്കുടി പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ആനകളും ഒരുപാട് മാനകളും കാട്ടുപോത്തുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി റൂട്ടാണ് നമ്മുടെ മലക്കപ്പാറയും ചാലക്കുടി റൂട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിനോട് അവിടത്തേക്ക് നടന്നു പോവുകയാണ്. കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ ആ ഒരു ഏരിയയിലാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തി, അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് 5:30 മാത്രമേ ഇനി ബസ്സുള്ളൂ എന്ന് പറയാം. കെ എസ് ആർ ടി സി ബസ് നമ്മൾ ചാലക്കുടിയിലോട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2 മണിയാവുന്ന ടൈം. അപ്പോൾ നമ്മൾ വേറെ ലിഫ്റ്റ് അങ്ങനെ കിട്ടുമോ നോക്കും. ആ ലിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബസ്സിന് കയറി പോകും. നമ്മൾ എന്തായാലും നമ്മൾ ഒരുപാട് ലോറിക്കാരൊക്കെ പോകുന്ന റൂട്ടാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കർണാടകയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വെൽക്കം ടു കേരള സ്റ്റേറ്റ് വായച്ചാൽ ബോർഡർ ഗീസിനൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഷോളയാർ റേഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ മലക്കപ്പാറ ടി എസ് സ്റ്റേറ്റാണ് നമ്മൾ ഈ ചുറ്റുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോട്ടലിൽ കയറി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി, ചേച്ചിൻ്റെ പേര് ആന്തി. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വ്യൂ പോയിൻ്റ് വരുന്നത്. അവിടുന്ന് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ, അതായത് ടി എസ് എച്ചിൻ്റെ മലക്കപ്പാറ ടി എസ് എച്ചിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂവും അതുപോലെ തന്നെ ആ ഒരു ഡാം നമ്മൾ പോയ ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് കയറാൻ വേണ്ടി നമ്മളെന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 120 സ്റ്റെപ്പ് കയറി കയറി നമുക്ക് ആ ഒരു ഷോളയാർ ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കയറിയിട്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ കുത്തനെ അങ്ങ് കയറ്റിയാണ് കേട്ടോ, തേയിലത്തോട്ട നടുവിലായിട്ട്. നമുക്ക് എന്തായാലും കുത്തനെ കയറിയിട്ട് ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് കേരളം, ഒരു ഭാഗത്ത് തമിഴ്നാട് കാണാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഇത് കേരളം. ഇങ്ങോട്ട് പോയാൽ അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്ത്, നേരെ പോയ ഷോളയാർ, അതുപോലെ തന്നെ നേരെ കറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാൽപ്പാറ. ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ബോർഡറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. അത് ഇവിടെ നിന്ന് നമുക്ക് ദൂരെ നമുക്ക് എന്താ പറയുക, ആ ഒരു ഷോളയാർ ഡാമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു വല്ലാത്തൊരു വ്യൂ പോയിൻ്റ് അല്ലേ, തേയിലയുടെ നടുവിലായിട്ട് ഒരു രക്ഷയിലാണ്. അപ്പോൾ ഒരുപാട് സൈറ്റ് സീയിങ് ബസ് ഇരിനാലക്കുട, ചാലക്കുടി എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സൈറ്റ് സീയിങ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബസ് ദാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വന്ന ബസ്സാണ്. ഒരുപാട് ആളുകൾ കീഴിൻ്റെ ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇരിനാലക്കുടി നിന്ന് ബസ് ദാണ്ട് അവിടെ കിടക്കുകയാണ്, ദൂരത്ത് കിടക്കുകയാണ്, ആ ബോർഡിൻ്റെ കീഴിൽ കിടക്കുകയാണ്. അപ്പം എന്താ പറയുക, ചാലക്കുടി നിന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബസ് നേരെ ഇവിടത്തോട്ട് വരും. ഈ ഒരു മലക്കപ്പാറ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് തന്നെ വളച്ചിട്ട് തിരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലക്കപ്പാറ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളും. തമിഴ്നാട് അങ്ങോട്ടേക്ക് പോവും, കേരളം ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ ബസ് ഈ ലാസ്റ്റ് ഈ ഒരു ജംഗ്ഷൻ വരെ ഉള്ളൂ കേട്ടോ. ബസ് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് വരുന്ന ബസ്സായാലും മലക്കപ്പാറ ഇവിടുന്ന് വളച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കൊള്ളിമുട്ടയെ വാങ്ങി തിന്നോണി നടക്കുക കേട്ടോ. മലക്കപ്പാറയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ചാലക്കുടി എത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിരപ്പള്ളി എത്താൻ വേണ്ടി പറ്റും. ബസ് 5:30 ഉള്ളൂ, അപ്പം നടക്കില്ല. അപ്പോൾ നമ്മളതിൽ ആ വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കീഞ്ഞു. ഇനി നേരെ ഇതാ ഇങ്ങനെ നടക്കുക കേട്ടോ, കേരളത്തിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ഹോം സ്റ്റേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റുവട്ടത്തൊന്നും തേയില തുടങ്ങാനാണ്, വേറെ ഒന്നും കാണാനൊന്നുമില്ല. അതായത് നമുക്ക് അവിടെ വരെ പോയിട്ട് അവിടെ അങ്ങ് ഇരിക്കാം. അത് ഇഷ്ടംപോലെ വണ്ടിക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, മലക്കപ്പാറ ഭാഗത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവിടുത്തെ ലിഫ്റ്റ് അടിക്കാൻ പറ്റുവാണെങ്കിൽ ലിഫ്റ്റ് അടിക്കും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നിട്ട് 5:30 ബസ്സിന് പോകാം. അതാണ് പ്ലാനിങ്. അല്ലാണ്ട് അങ്ങനത്തെ നടക്കാൻ പറ്റില്ല, കാരണം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടുത്തെ ഇത് തന്നെ വെളിച്ചെണ്ണ വിളിച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് മിക്സേ ആകും. മിക്സിംഗ് ആകുമ്പോൾ തലക്കി തേക്ക്.
അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയാലും നമ്മൾ അരുണിയുടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് ഇവിടെ നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മലക്കപ്പാറയുടെ മനോഹരമായിട്ടുള്ള ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് റൂമാണ്. ഇതാണ് നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി റൂട് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ് മക്കളെ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് വണ്ടിയൊന്നും ഇല്ല, ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരു വണ്ടി കിട്ടി. തമിഴ്നാട് വരുന്നു, തമിഴ്നാട് ഈ റോഡ്, തമിഴ്നാട് ഈട് ഈ റോഡിൽ നിന്ന് വരുന്ന ആൾക്കാരെ കിട്ടിയിട്ടു. മൂന്ന് കൂട്ടുകാരന്മാരാണ്, അവരെ ഓരോരുത്തരും നമുക്ക് പരിചയപ്പെടാം. പേരെന്നാ? കവിൻ. കവിൻ. എന്താ പേര്? രമേശ്. രമേശ്. ഡ്രൈവർ? അപ്പൊ ഇവര് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് മൂന്ന് പേരും കൂടിയിട്ട്. നമ്മള് കൊറേ വണ്ടി കഴിയാണിച്ച് ആരും നിർത്തിയില്ല, അവസാനം നിർത്തി ഇവരാട്ടോ. റൂമ്പ് താങ്ക്സ്. അവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. ഒരു മണിക്കൂറായി ബസ് മിസ്സായി. അങ്ങനെ ആ പെട്ടിരിക്കുന്ന സമയത്ത് ഇവര് കിട്ടിയടേ. ഇവിടെ കൂടെ നമ്മളെന്തായാലും അതിരപ്പള്ളി വരെ പോയിട്ട് ഇവര് അതിരപ്പള്ളി അതിരപ്പള്ളി വാട്ടർഫാള് കാണാൻ വേണ്ടി പോകണം. അപ്പൊ അതിരപ്പള്ളി വാട്ടർഫാള് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ചാലക്കുടി പോകാനാണ് പ്ലാനിങ്. അപ്പം ഇനിയുള്ള യാത്ര ഇവരുടെ കൂടെയാണ്. അപ്പം അടിച്ചു പൊളിക്കല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മനോഹരമായിട്ടുള്ളൊരു യാത്ര, അതും തമിഴ്നാട്ടുകാരുടെ കൂടെ അവരുടെ വണ്ടിയിൽ അവരിൽ ഒരാളായിക്കൊണ്ടുള്ള മനോഹരമായ യാത്ര. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കൊടും കാളിയുടെ ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയാലും മലക്കപ്പാറ കഴിഞ്ഞിട്ട് അതിരപ്പള്ളി പോകുന്ന റൂട്ടിലാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ വണ്ടികളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടെ ചെക്ക് പോസ്റ്റ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടി ഒരുക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. മലക്കപ്പാറ കഴിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെക്ക് പോസ്റ്റ് കാണും. ഫോറസ്റ്റ് ഓഫീസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഇതിലോട്ട് കടത്തി വിടുകയുള്ളൂ. അപ്പം ഇതിൽ അവിടെ നിന്ന് അങ്ങോട്ട് കാട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. റോഡൊക്കെ വളരെ അബദ്ധമാണ്, ഫുള്ള് കുണ്ടും കുയ്യൊക്കെയാണ്, താറിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുന്നിലുള്ള വ്യൂ ഏറെ മനോഹരമായി തോന്നി കേട്ടോ. അങ്ങനെ ടൈം ലാപ്സിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാറ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. എവിടെയും കാട്, വന്യജീവികളെ കാണുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ എവിടെയും കണ്ടില്ല കേട്ടോ. അപ്പം ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ചോളയാർ ഡാമിൻ്റെ റിസർവോയർ കാണാമെന്ന് ആരോ പറഞ്ഞു, പക്ഷേ മരങ്ങൾ മൂടിയത് കൊണ്ട് ആ ഒരു സീനറി ഒന്നും തീരെ കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തിരുന്നാലും കൊടും കാടിലുള്ളൊരു യാത്ര, കാടിനെ അറിഞ്ഞുകൊണ്ട് KSRTC ബസ്സാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. നമ്മളിപ്പോ പോകുന്ന വഴിയിലൊരു വ്യൂ പോയിന്റ് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോളയാർ റിസർവോയർ കേട്ടോ. ഓ, ഫോട്ടോ എടുക്കാം. ഇതാണ് സോളയാർ റിസർവോയർ, ഈ കാണുന്ന റിസർവോയർ. ഓ, അന്ത സോളയാർ ഡാം റിസർവോയർ ഇത്. കാടിനെ അറിഞ്ഞുകൊണ്ട് തിങ്ങിനിറഞ്ഞ കാടിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലുള്ള ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാടും തിങ്ങി തിരഞ്ഞ കാടും നിറഞ്ഞ വഴികളിൽ കൂടെയുള്ള ഈ ഒരു യാത്ര തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കും. അപ്പോൾ ഇതാണ് വായച്ചാൽ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ടൗൺ ഏരിയ, ടൗൺ അല്ല, ചെറിയൊരു അതിരപ്പള്ളിയിലോട്ടുള്ള എൻട്രി ഇതാണ് വായച്ചാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ചുറ്റുമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിലൂടെയുള്ള KSRTCയുടെ ആ ഒരു വരവ് വേറെ തന്നെ വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി കാരണം വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടികളൊക്കെ പാർക്കിംഗ് ഈ ഒരു സൈഡിൽ ഏകദേശം 1 കിലോമീറ്ററോളം സ്റ്റാർട്ട് ചെയ്തിട്ട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടംപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസും എടുത്തിട്ട് അതിലോട്ട് ഉള്ളിലോട്ട് കയറി. അപ്പം ഇങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിരപ്പള്ളിയുടെ താഴെ ഭാഗത്തുള്ള വാട്ടർഫാളിൽ എത്താൻ വേണ്ടി പറ്റും. താഴെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. ആ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു പ്രകമ്പനം കൊണ്ടു കേട്ടോ. ആ ഒരു വെള്ളച്ചാട്ടം ദൂരത്ത് നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ, അതിരപ്പള്ളിയുടെ വ്യൂ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ആ ഒരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോയും കാര്യങ്ങളും എടുക്കും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു വാട്ടർഫാൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ചാലക്കുടി അതിരപ്പള്ളി വെള്ളച്ചാട്ടം വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടുന്ന് പോരാൻ തോന്നിയില്ല, അത്ര വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ടോപ്പിലോട്ട് പോയി. അപ്പോൾ ടോപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ അധികം വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയ ഷെഡും കാര്യങ്ങളും ആ വെള്ളച്ചാട്ടം കുതിച്ച് താഴോട്ട് ചാടുന്ന ആ ഒരു വ്യൂ ഒക്കെ വേറെ രസമായിരുന്നു. ഗൈസ്, നമ്മളങ്ങനെ അതിരപ്പള്ളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാവുള്ളൊരു യാത്രയായിരുന്നല്ലോ. അവരുടെ ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയതും ആ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടതും കാര്യങ്ങളൊക്കെ. നമ്മൾ KSRTC കയറിയെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. നേരെ ചാലക്കുടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഗവി വഴി പത്തനംതിട്ടയിൽ പോകേണ്ട അവസ്ഥ വന്നേരല്ല. പത്തനംതിട്ട പോയി ഗവിയിൽ പോകേണ്ട അവസ്ഥ വന്നേനെ.
അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് ചാലക്കുടി എത്തണം, ഗവി എത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിയുണ്ട്. അവർ അതിരപ്പള്ളി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ കൊച്ചിയിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ അവരോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാളിൽ ഉള്ളുന്ന് കഴിഞ്ഞു കേട്ടോ. നമ്മൾ അവരോട് ചോദിച്ചു, അവരപ്പം തൃശ്ശൂരും ചാലക്കുടി വന്ന് തൃശ്ശൂര് അവിടുന്ന് നേരെ കോയമ്പത്തൂർ കയറിയാണല്ലേ, നേരോട് വന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും അവരോട് ചോദിച്ചു ചാലക്കുടി ഇറങ്ങിക്കോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഇറങ്ങിക്കൊന്നാൽ. അവസാനം നമ്മൾ ചാലക്കുടി ഇറങ്ങിയിട്ടുണ്ട്. ചാലക്കുടിയിൽ ഇപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലാട്ടോ ഉള്ളത്. ഇനി ഇവിടുന്ന് നേരെ ബസ്സെല്ലാം കുറവാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഗവിയിലോട്ടാണ്. പത്തനംതിട്ട ഗവിയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ അടുത്ത് വീട് എന്തായാലും അതായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ പ്ലാനിംഗ്, അതെ അതെ, ചിലപ്പം പ്ലാനിംഗ് മാറും. അപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇൻ്റപ്പ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടൊന്ന് തൊട്ടിട്ടൊന്ന് ബെലേക്കുള്ള എല്ലാവരും ചെയ്യാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പം ഗുഡ് ബൈ.